ഹലോ, വെൽക്കം ടു ഡുഡൂസ് മലയാളം. ഇന്ന് നമുക്ക് ഈസിയും ടേസ്റ്റിയും പിന്നെ നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ആലു പറാത്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഇതിനായി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്നത് പോലെ നന്നായി തന്നെ കുഴിച്ചെടുക്കാം. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായി ഒരു 4 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ഉടച്ചു കൊടുക്കണം, നല്ല പേസ്റ്റ് പോലെ തന്നെ ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് ഉടച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ നന്നായി തന്നെ തരികളൊന്നുമില്ലാതെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് വെക്കാം. ഇതെല്ലാം ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റിയെടുത്ത് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് മിക്സ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്താലും എണ്ണയിൽ വഴറ്റിയാലും ഒരേ ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഇനി അടുത്തതായി നമ്മൾ ചപ്പാത്തി ബോൾസ് ആക്കി വെക്കാം. ചപ്പാത്തിയുടെ ഓരോ ബോൾസും ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം സൈഡൊക്കെ നല്ല തിന്നായി തന്നെ പരത്തി കൊടുക്കണം കേട്ടോ. അപ്പം നടുവിൽ ഇത്തിരി കട്ടിയായാലും കുഴപ്പമില്ല, സൈഡ് ഇത്തിരി തിന്നായിരിക്കണം. അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇതുപോലെ ബോൾസ് ആക്കി നടുവിൽ വെച്ച് കൊടുത്തതിന് ശേഷം അത് ഒരു ബോളാക്കി എടുക്കാം. ഇനി നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായി തന്നെ പൊടിയിട്ട് കൊടുത്ത് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി നന്നായി ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല തിന്നായി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വേറെ പണിയൊന്നുമില്ല, നമ്മുടെ ചപ്പാത്തിക്കല്ലിട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഫൈനലി കുറച്ച് നെയ്യോ ബട്ടറോ ഒന്ന് തേച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആലു പൊറാത്ത റെഡി. ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പക്ഷേ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആലു പൊറാത്തയാണ് കേട്ടോ ഇത്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കേണ്ട സമയം മാത്രമേ വേണ്ടുള്ളൂ, നല്ല ടേസ്റ്റിയാണ്. അതിനേക്കാളുപരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആലു പൊറാത്തയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.